രാവിലെ ഫിഖ്ഹ് പഠിക്കാൻ തയ്യാറായി വന്ന കുട്ടികളല്ലേ? എല്ലാവരുടെ കയ്യിലും ഫിഖ്ഹിന്റെ കിതാബൊക്കെ ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൂട്ടുകച്ചവടത്തെ കുറിച്ചാണ് പറഞ്ഞത്, ശിർക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ കൂടി നിങ്ങൾ വായിച്ചു നോക്കിയോ? എന്താ തോന്നിയത്? ശിർക്കത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ, കച്ചവടങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ, പഠിച്ചവൻ എങ്ങനെയൊക്കെ വെച്ചെങ്കിൽ ബിസിനസ്സിന് ഇറങ്ങാതിരിക്കുക നല്ലത്, ഇങ്ങനെയാണെങ്കിൽ കച്ചവടം ചെയ്യാതിരിക്കുക നല്ലത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് തോന്നിയോ? അങ്ങനെ തോന്നാൻ സാധ്യമില്ല. നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊന്ന് കൃത്യമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ നിത്യജീവിതത്തിൽ നീതിയുക്തമായിട്ട് നല്ല രീതിയിൽ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് കടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് ഒരു മിനിറ്റ് ഒന്നും ഇങ്ങനെ കൊണ്ടുവന്നാണ്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ശിർക്കത്ത് എന്നാൽ എന്ത്? ഓർമ്മണ്ടോ? ശിർക്കത്തിൽ എന്തൊക്കെ ഷർത്താകും? ശിർക്കത്തിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ? അതിങ്ങനെ മനസ്സൊക്കെ ഒന്ന് കൊടുത്താൽ, ശിർക്കത്ത് എന്നാൽ എന്ത് ഒന്ന് ഓർത്തു നോക്കി, അതിൻ്റെ ഷർത്തുകൾ ഓർത്തു നോക്കി, എന്താണ് ലഫ്ല ആയിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർത്തു നോക്കി, അതിൻ്റെ ഇനങ്ങളൊന്ന് ഓർത്തു നോക്കി. അപ്പം ഇങ്ങനെയാണ്, ഓർമ്മയിൽ വന്നോ? അപ്പം ഇങ്ങനെയാ, ഇതാണ് കച്ചവടം, ഇതൊക്കെ